നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ പലയിടങ്ങളിലും രൂക്ഷമായ തെരുവ് നായ് പ്രശ്നം പരിഹരിക്കാൻ പദ്ധതി. പ്രശ്നത്തിൽ ഇടപെട്ട ആനിമൽ ഹെൽത്ത് അധികൃതർ രണ്ടു വർഷത്തിനുള്ളിൽ തെരുവ് നായ് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുമെന്ന് വ്യക്തമാക്കി. തെരുവ് നായ്ക്കളെ നേരിടുന്നതിനായി ഈ മേഖലയിൽ വൈദഗ്ധരായ കമ്പനികളുമായി കരാറിൽ ഏർപ്പെട്ടതായി ആനിമൽ ഹെൽത്ത് ഡയറക്ടർ വാലിദ് അൽ ഔദ് അറിയിച്ചു. നായ്ക്കളെ ദത്തെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കും. നായ്ക്കളുടെ പ്രചരണം തടയാൻ ആൺ നായ്ക്കളെ വന്ധീകരിക്കും. ഇതുവഴി അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ പൂർണ്ണമായി തെരുവ് നായ് പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മലയാളികൾ ഏറെ താമസിക്കുന്ന അംബാസിയിൽ നായ് ശല്യം രൂക്ഷമാണ്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ബന്ധപ്പെട്ട അധികാരികൾക്കും ഇന്ത്യൻ എംബസി അധികൃതർക്കും പരാതികൾ നൽകിയിരിക്കുകയായിരുന്നു. കുട്ടികളിലെ ശാസ്ത്രാഭിരുചിയും ഗവേഷണ താല്പര്യം തൊട്ടുണർത്തി സാൻഡിയ 2023 സയൻസ് ഫെസ്റ്റിവൽ. കലാകുവൈറ്റിന്റെയും ബാലവേദിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ച മേള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കൈത്താൻ കാർമൽ സ്കൂളിൽ നടന്ന മേളയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. രാജ്യത്ത് 4 മാസത്തിനിടെ പുറപ്പെടുവിച്ചത് 18,000-ലേറെ യാത്രാ വിലക്കുകൾ. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ് സ്വദേശികൾക്കും വിദേശികൾക്കുമായി ഇത്രയധികം ഉത്തരവുകൾ പുറപ്പെടുവിച്ചെന്ന് ഔദ്യോഗിക കണക്കുകൾ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. നീതിന്യായ മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവരക്കണക്കനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടാണിത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യപ്പെടുമ്പോൾ നേരിയ വർധനവാണ് യാത്രാ വിലക്കിലുണ്ടായിട്ടുള്ളത്. വിവിധ നിയമലംഘനങ്ങൾ ഉൾപ്പെടുന്നവർക്കാണ് രാജ്യത്ത് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത്. കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുകയോ പിഴ അടയ്ക്കുകയോ ചെയ്താൽ ഇത്തരക്കാർക്ക് രാജ്യം വിടാനാകില്ല. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കും യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത് പതിവാണ്. ഇതിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടും. ബാധ്യതകൾ തീരുന്ന മുറയ്ക്കാണ് വിലക്ക് നീങ്ങുക. ഫർവാനിയ എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ വ്യക്തികളെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. രാജ്യത്ത് അടുത്ത വെള്ളിയാഴ്ച ചന്ദ്രഗ്രഹണമുണ്ടാകുമെന്ന് അല്ലുചേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. വൈകിട്ട് 6:18 ആരംഭിക്കുന്ന ചന്ദ്രഗ്രഹണം രാത്രി 10:31 അവസാനിക്കും. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരികയും സൂര്യപ്രകാശം ചന്ദ്രനിൽ വീഴാതിരിക്കുകയും ചെയ്തതാണ് ചന്ദ്രഗ്രഹണം. ഈ സമയം സൂര്യപ്രകാശത്തു നിന്നുള്ള ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രനിൽ പതിക്കുക. രാജ്യത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ജീവനക്കാരുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തുന്നില്ലെന്നും പഴയ സമയക്രമം തന്നെ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. മന്ത്രാലയത്തിന്റെ ജനറൽ ഓഫീസിലും വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ വകുപ്പുകളിലും നേരത്തെ ഉണ്ടായിരുന്നതുപോലെ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പ്രവർത്തിക്കും. രാജ്യത്തെ ഗതാഗത കുരുക്കിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തന സമയം 4 ഷിഫ്റ്റുകളായി വിഭജിക്കാൻ സിവിൽ സർവീസ് ബ്യൂറോ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രാലയം ഇതുവരെ പഠനം പൂർത്തിയാക്കാത്തതിനാലാണ് പഴയ പ്രവൃത്തി സമയം തന്നെ തുടരുന്നത്. രാജ്യത്തെ വേനൽ ചൂടിൽ വാഹനങ്ങൾ തീപിടിക്കാൻ സാധ്യത കൂടുതലാണെന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകി. വാഹനമോടിക്കുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ വർഷം മുഴുവൻ കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തേണ്ട പ്രാധാന്യം അധികൃതർ ഊന്നി പറഞ്ഞു. പ്രത്യേകിച്ച് വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ വാഹനങ്ങൾ തീപിടുത്തം വർദ്ധിക്കുന്നതായി കാണുന്നു. ശൈത്യകാലത്തെ അപേക്ഷിച്ച് ചൂടുകാലത്ത് തീപിടുത്തങ്ങൾ ബാധിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് KFF ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വാഹനങ്ങൾ തീപിടുത്തവുമായി ബന്ധപ്പെട്ട 6 സംഭവങ്ങൾ KFF കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയവും മറ്റു വകുപ്പുകളും ചേർന്ന് ഫിൻതാസ് കാൽദിയ മേഖലയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഓഫീസുകൾ കണ്ടെത്തി. ഈ ഓഫീസുകൾ ദിവസ വേതനക്കാരെ നിയമിക്കുന്നതായും താമസ നിയമങ്ങൾ ലംഘിച്ച 10 പ്രവാസികൾക്ക് അഭയം നൽകിയതായും കണ്ടെത്തി. നിയമലംഘനയും വ്യാജ ഓഫീസുകൾക്കുമെതിരെ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് റെഫർ ചെയ്തു. 2023 ജനുവരി 1 മുതൽ 2023 ഏപ്രിൽ 28 റെസിഡൻസി നിയമം ലംഘിച്ച വിവിധ രാജ്യക്കാരായ 11,000 പ്രവാസികളെ ആഭ്യന്തര മന്ത്രാലയം നാടുകടത്തി. ഈ നാടുകടത്തൽ ജനസംഖ്യ ക്രമീകരിക്കുന്നതിനും താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ സംരംഭത്തിന്റെ ഭാഗമാണ്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസും എല്ലായിടത്തും നിരീക്ഷണവും പരിശോധനകളും വർദ്ധിപ്പിക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകി. സുരക്ഷ ഉറപ്പാക്കാനും താമസ നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തികളെ നിരീക്ഷിക്കാനും രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും പരിശോധനകൾ ശക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയം നിയമലംഘകരെ പിന്തുടർന്ന് തുടരുമെന്നും വിസ ലംഘകർക്ക് അഭയം നൽകുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുമെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19,750 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെടിയും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266.77 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.